സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ചരിത്ര പ്രധാനമായൊരു സ്ഥലത്തെക്കുറിച്ചാണ്. സ്ഥലത്തിൻ്റെ പേര് ചെർപ്പളശ്ശേരി. പാലക്കാട് ജില്ലയിലാണ്, ഒറ്റപ്പാലം താലൂക്കിലാണ് ഉള്ള, ഒറ്റപ്പാലം താലൂക്കിനടുത്തുള്ള അല്ലെങ്കിൽ ഒറ്റപ്പാലത്തിനടുത്തുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് ചെർപ്പളശ്ശേരി. ചെർപ്പളശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യമായി വിശ്വസിച്ച് വരുന്നത് അവിടെയുള്ള ഒരു അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അയ്യപ്പ ക്ഷേത്രം അവിടെ വന്നപ്പോൾ അയ്യപ്പന് ചെറുപിള്ള എന്നൊരു വിളിപ്പേരുണ്ടത്രേ. അങ്ങനെ ചെറുപിള്ളശ്ശേരിയാണ് ചെർപ്പളശ്ശേരി ആയതെന്നാണ് പി സി എം രാജയെ പോലുള്ള ആളുകൾ പറഞ്ഞ് വെക്കുന്നത്. പക്ഷേ ഇതൊരു നാട്ടുനിരുത്തി എന്നുള്ളതിനപ്പുറം ഇതിനൊരു ചരിത്രരേഖയെ എടുക്കാമോ എന്ന് സംശയമുണ്ട്. കാരണം ചെറുപിള്ള എന്നൊരു പ്രയോഗം തമിഴിലോ മലയാളത്തിലോ ഇല്ല, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. വെറും പിന്നെ പിള്ള എന്നൊരു പ്രയോഗമുണ്ട്, പിള്ളയാർ. പിള്ളയാർ എന്ന് പറഞ്ഞാൽ ഗണപതിയാണ്, പിള്ളയാർ കോവിൽ, ഗണപതി ക്ഷേത്രങ്ങൾ. ഗണപതിക്ക് പിള്ള എന്ന് പറയാറുണ്ട്, പക്ഷേ അയ്യപ്പന് ചെറുപിള്ള എന്നൊരു പ്രയോഗം തമിഴിലോ മലയാളത്തിലോ പൂർവ്വ ദ്രാവിഡത്തിലോ ഉള്ളതായി രേഖകളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എത്ര കണ്ട് വിശ്വസനീയമാണ് എന്നുള്ളതൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. മറിച്ച് ചരിത്രപരമായി നമുക്ക് അന്വേഷിക്കാവുന്ന ഒരു സ്ഥലമാണ്. ഈ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പേര് മാമ്പറം എന്നാണ്. യഥാർത്ഥത്തിൽ ഈ ചെർപ്പളശ്ശേരി എന്ന് പറയുന്നത് മാമ്പറം എന്നുള്ള പേരിനാണ് അറിയപ്പെടുന്നത്. ഈ മാമ്പറമാണ് ചെർപ്പളശ്ശേരിയായി മാറിയത്. മാമ്പറം അറിയാം, പുറം സ്ഥലനാമവാചിയാണ്. മാ എന്ന് പറഞ്ഞാൽ വലിയ, വലിയൊരു സ്ഥലം അല്ലെങ്കിൽ വിസ്തൃതമായൊരു പ്രദേശം എന്നുള്ള അർത്ഥമേ അതിന് പ്രാഥമികമായി ഉള്ളൂ. അത് അതിൻ്റെ ഭൂപ്രകൃതിയും അതിൻ്റെ ഭൂമിയുടെ വലിപ്പവും പ്രദേശത്തിൻ്റെ പിന്നെ വിസ്തൃതിയും ഒക്കെ വെച്ചുകൊണ്ടാണ് മാമ്പറം എന്നതിന് പേര് വന്നത്. ഈ മാമ്പറം കുന്ന്, അത് കുന്നും കുന്നിൻ്റെ താഴ്വാരങ്ങളും അടങ്ങുന്നതാണ് ഈ പ്രദേശം. മാമ്പറം കുന്ന്, പിന്നെ മാമ്പറം പ്രദേശങ്ങളൊക്കെ നമുക്കറിയാം അതെങ്ങനെയാണ് രൂപപ്പെട്ടതെന്നും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കെങ്ങനെയാണ് ചെർപ്പളശ്ശേരി എന്ന് പേര് വന്നത് എന്നറിയാം. ഈ ചെർപ്പളശ്ശേരി എന്ന് പറയുന്ന സ്ഥലം ശരിക്കും ഈ ഭാരതപ്പുഴയുടെയും അതിൻ്റെ കൈവഴിയായ തൂതപ്പുഴയുടെയും ഇടയ്ക്കുള്ള പിന്നെ സ്ഥലമാണ്. വളരെ ഫലഭൂയിഷ്ഠമായൊരു സ്ഥലമാണ്. പിന്നെ ആ സ്ഥലത്തിൻ്റെ പിന്നെ സ്വഭാവം എന്ന് പറയുന്നത് നല്ല കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ്. ഈ രണ്ട് നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന ഏക്കൽ അടിഞ്ഞുകൂടി ഉണ്ടായൊരു പ്രദേശമാണ് നെടുങ്ങനാട്. ഈ നെടുങ്ങനാട് എൻ്റെ പിന്നെ അത് ഭരിച്ചിരുന്നത് അതിൻ്റെ ആളുകളെ പറഞ്ഞിരുന്നത് നെടുങ്ങേതിരിപ്പാടെന്നാണ്. നെടുങ്ങേതിരിപ്പാട് എൻ്റെ പ്രവിശ്യാധികാരികളായിരുന്നു ചെർപ്പളശ്ശേരി കർത്താക്കന്മാർ. അപ്പം നെടുങ്ങനശ്ശേരി എന്ന് പറയുന്ന ഭരണാധികാരിക്ക് ഒരു ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷനൊന്നും സജീവമല്ലാതിരുന്നൊരു കാലത്ത്, ടെലിഫോണോ ടെലഗ്രാഫോ മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഭരണം താഴെത്തട്ടിൽ എത്തണമെന്നുണ്ടെങ്കിൽ പ്രവിശ്യകളായി തിരിച്ച് ആ പ്രവിശ്യകൾക്ക് പ്രത്യേകം ഭരണാധികാരികളെ നിയമിക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ അന്ന് ആ രീതിയിലുള്ള ഭരണമാണെന്നില്ല. അന്ന് പിന്നെ നെടുങ്ങനാട് എന്ന പ്രദേശത്തിനെ പലതായി തിരിച്ച് അതിലെ കർത്താക്കന്മാർ എന്ന് പറയുന്ന പ്രാദേശിക ഭരണാധികാരികളെ നിയമിച്ചിരുന്നു. അങ്ങനെ ഈ കർത്താക്കന്മാരിൽ വളരെ പ്രധാനിയായ കർത്താവിൻ്റെ താമസ സ്ഥലത്തിന് കോവിലകം എന്നായിരുന്നു പേര്. ഈ കോവിലകം രണ്ടായി പിരിയുന്നു. കാലം കഴിയവേ ഈ കോവിലകം രണ്ടായി പിരിയും. വടക്കേ കോവിലകമെന്നും തെക്കേ കോവിലകമെന്നും. ഈ കർത്താക്കന്മാരുടെ കുലദേവത, അവരുടെ കുടുംബ ദേവത അയ്യപ്പനാണ്. അങ്ങനെ കോവിലകം രണ്ടായി പിരിഞ്ഞപ്പോൾ അവരുടെ ദേവതയെയും ആവാഹിച്ചു കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടു. അങ്ങനെ വടക്കേ കോവിലകത്തു നിന്നും പിരിഞ്ഞുപോയി തെക്കേ കോവിലകം സ്ഥാപിച്ച കർത്താവ് അവരുടെ ആരാധനാമൂർത്തിയായ അയ്യപ്പനെ അവിടെ കൊണ്ട് സ്ഥാപിച്ചു. ഈ കർത്താവിൻ്റെ കോവിലകത്തിൻ്റെ പേര് പുലാശ്ശേരി കോവിലകം എന്നാണ്. അപ്പോൾ പുലാശ്ശേരി കോവിലകത്ത് നിന്ന് പിരിഞ്ഞു പോയി തെക്കേ കോവിലകം സ്ഥാപിച്ച ആ കോവിലകത്തിന് ചെറിയ പുലാശ്ശേരി എന്ന് പേര് വന്നു. ചെറിയ പുലാശ്ശേരി കോവിലകത്തെ കർത്താവ്
സ്ഥാപിച്ച ക്ഷേത്രവും ചെറിയ പുലാശ്ശേരി ക്ഷേത്രം എന്ന് വിളിക്കപ്പെട്ടു. ഈ ചെറിയ പുലാശ്ശേരി പറഞ്ഞു പറഞ്ഞാണ് ചെർപ്പളശ്ശേരിയായി മാറിയത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ് ഈ പുലാശ്ശേരി എന്ന പേര് വന്നത് എന്നാണ്. ഞാൻ പറഞ്ഞു നേരത്തെ ഇത് മാമ്പറം കുന്നുകളുടെ താഴ്വാരമാണ് മാമ്പറം എന്നാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. ഇവിടെ ഉള്ള ഒരു വയലേലയുടെ തീരത്താണ് ഈ പുലാശ്ശേരി കർത്താവിൻ്റെ കോവിലകം നിലനിന്നിരുന്നത്. ഇപ്പം ആ കോവിലകമില്ല. ഈ പുലം എന്നാൽ വയൽ എന്നാണ് അർത്ഥം. ഒരു വയലേലയുടെ, ഇപ്പോഴും ആ ഭൂപ്രകൃതി നമുക്ക് ചെന്നാൽ അത് കാണാൻ പറ്റും, ഒരു വയലേലയുടെ തീരത്താണ് ഈ പുലാശ്ശേരി എന്ന തായ് കോവിലകം നിലനിന്നിരുന്നത്. അപ്പോൾ അവകാശികൾ വർദ്ധിച്ചതിനെ തുടർന്നാണ് ഈ ഇതിൽ നിന്നും ഈ പുലാശ്ശേരി കോവിലകത്ത് നിന്നും ഒരു വിഭാഗം പിരിഞ്ഞു പോയി ഈ മാമ്പറം കുന്നിൻ്റെ തെക്കേ ഭാഗത്ത് തെക്കേ കോവിലകം സ്ഥാപിക്കുന്നു. അപ്പോൾ പുലാശ്ശേരിയുടെ കീഴീടം എന്നുള്ള നിലയ്ക്ക്, പുലാശ്ശേരി കോവിലകത്തിൻ്റെ കീഴീടം എന്നുള്ള നിലയ്ക്ക് ചെറുപുലാശ്ശേരി എന്ന കോവിലകത്തിന് പേര് വന്നു. അങ്ങനെ ചെറുപുലാശ്ശേരി കോവിലകമാണ് ചെറുപ്പളശ്ശേരിയായി മാറി. അപ്പോൾ വെറും വയൽ പ്രദേശത്തിൽ നിന്ന്, ഒരു വയലേലയിൽ നിന്ന് വയലേലയുടെ തീരത്ത് വന്ന കോവിലകത്തിന് വയലേലയുടെ പേരോട് ചേർത്ത് പുലാശ്ശേരി എന്നും, അവിടെ നിന്ന് പിരിഞ്ഞു പോയവർ ചെറുപുലാശ്ശേരി എന്നും, ഇതിനെ നാട്ടുകാർ ഇതിനെ ഗീർവാണീകരിച്ച് ഒരുതരം ഇത്തിരി കടുപ്പം കൂട്ടിയുള്ള ചായ എന്ന് പറയുന്നത് പോലെ അതിനെ ഒന്ന് ഉറപ്പിച്ച് പറയാനായി ചെറുപുലാശ്ശേരിയെ പറയാനുള്ള എളുപ്പത്തിനും അതിന് ഒരു ഒരു ആഠ്യത്വവും നൽകുന്നതിനു വേണ്ടി ചെർപ്പളശ്ശേരി എന്നാക്കി. അപ്പോൾ ചെർപ്പളശ്ശേരി എന്നും ചെറുപുലാശ്ശേരി എന്നും ചെറുപുളശ്ശേരി എന്നും ഒക്കെ പറയുന്നത് ഈ ചെർപ്പളശ്ശേരിയെ തന്നെയാണ്, ഈ ചെറുപുലാശ്ശേരിയെ തന്നെയാണ്. ഇങ്ങനെ ഒരു രാഷ്ട്രീയമായ ഒരു ചരിത്രം ഇതിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ചെർപ്പളശ്ശേരി ക്ഷേത്രം, രണ്ടാമതായി സ്ഥാപിക്കപ്പെട്ട ചെർപ്പളശ്ശേരി ക്ഷേത്രം, അയ്യപ്പ ക്ഷേത്രം മലബാറിലെ ശബരിമല എന്നാണ് അറിയപ്പെടുക. അവിടെ ഒരു പ്രത്യേക ആചാരമുണ്ട്. കാര്യം ഈ സാധാരണ അയ്യപ്പൻ ക്ഷേത്രങ്ങളിൽ വിവാഹം നടക്കാറില്ല. ഈ ചെർപ്പളശ്ശേരി ക്ഷേത്രത്തിൽ, അയ്യപ്പ ക്ഷേത്രത്തിൽ വിവാഹം നടത്തി കൊടുക്കും. സാധാരണ അമ്പലങ്ങളിൽ, ശിവക്ഷേത്രത്തിലും വിഷ്ണുക്ഷേത്രത്തിലും ഗുരുവായൂർ പോലുള്ള മഹാക്ഷേത്രങ്ങളിലും ഒക്കെ നടക്കുന്നത് പോലെ ഈ ചെർപ്പളശ്ശേരിയിൽ വിവാഹം നടക്കുന്നതിനും നടത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം, സുഖപ്രസവത്തിനായി 8-ാം മാസത്തിൽ ഗർഭിണികൾ ചെന്ന് ധ്യാനമിരിക്കുന്ന പ്രദേശം കൂടിയാണ്. അങ്ങനെ 8-ാം മാസം ഗർഭിണിയായി 8-ാം മാസം മുതൽ ചെന്ന് അവിടെ ധ്യാനമിരുന്നാൽ പ്രസവിക്കുന്ന കുഞ്ഞ് സുന്ദരനും സുന്ദരിയുമായിരിക്കുമെന്നും ആരോഗ്യത്തോടിരിക്കുമെന്നും സുഖപ്രസവമായിരിക്കുമെന്നും ഉള്ള ഒരു വിശ്വാസം അവരുടെ ഇടയിൽ, അവിടുത്തെ സമൂഹത്തിൻ്റെ ഇടയിൽ നിലവിലുണ്ട്. ഇതിന് പറയുന്ന പേര് 8 പിറക്കൽ എന്നാണ്. പ്രാദേശികമായി പറയുന്നത് ഈ ചടങ്ങിന്, ഈ ധ്യാനത്തിന് 8-ാം മാസത്തിൽ ഗർഭിണികൾ ചെന്ന് ചെറുപുലാശ്ശേരി അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ നടയിൽ ധ്യാനമിരിക്കുന്നതിന് പറയുന്ന പേര് 8 പിറക്കൽ എന്നാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിലവിലുള്ള ഒരു ക്ഷേത്രമാണ് പിന്നെ ചെറുപുലാശ്ശേരി അഥവാ ചെർപ്പളശ്ശേരി അയ്യപ്പ ക്ഷേത്രം. പഴയ മാമ്പറമാണ് ചെറുപുലാശ്ശേരിയായും ചെറുപുലാശ്ശേരിയാണ് ചെർപ്പളശ്ശേരിയായും മാറിയത്. അതായത് നമ്മുടെ രാഷ്ട്രീയ ചരിത്രവുമായും ഭൂപ്രകൃതിയുമായും നമ്മുടെ വാമൊഴി വഴക്കങ്ങളുമായും ആരാധനാ സമ്പ്രദായവുമായും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ ചെർപ്പളശ്ശേരി എന്ന് പറയുന്ന സ്ഥലനാമം. നന്ദി, നമസ്കാരം.